ദിലീപിന്റെ ഗൂഢാലോചന കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയടക്കവും അതുപോലെ തെളിവടക്കവും ഉള്ള കാര്യമാണ് ഇപ്പോൾ ദിലീപിനെതിരെ നിന്ന് മാറ്റിയത്. എന്നാൽ ആ FIR ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് ഇപ്പോഴും അങ്ങനെയുണ്ട്. ഈ കേസിലെ മൊഴിയെടുപ്പിനും തെളിവെടുപ്പിനും ഒന്നും ദിലീപ് സഹകരിച്ചില്ലെങ്കിൽ വീണ്ടും അവർക്ക് അറസ്റ്റിലേക്കാനുള്ള കാര്യം കോടതിയെ ഏൽപ്പിക്കാം. ആരിടത്തിൽ വീണ്ടും ആ കേസിൽ, അതായത് കൊച്ചിയിൽ നടി ആക്രമിപ്പിക്കേണ്ട കേസിൽ ഒരു പെൺ സാന്നിധ്യം, ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒരു മാഡം എന്ന് വിളിക്കുന്ന സ്ത്രീ സാന്നിധ്യം. ഈ മാഡത്തിനെ കുറിച്ച് ചില തെളിവുകൾ കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ നമുക്ക് സംശയം തോന്നുന്ന ഒരാളുടെ പേരും വെളിപ്പെടുത്താനാവാത്തത് കൊണ്ടാണ് ഇതുവരെ ആരും വെളിപ്പെടുത്താത്തത്. എന്നാൽ ഈ താരം കൊച്ചിക്കാരിയാണെന്നും ഇപ്പോൾ കൊച്ചിയിലാണ് താമസമെന്നും എന്നാൽ തിരുവനന്തപുരത്താണ് പഠിച്ചതെന്നുമാണ് അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. ബാലചന്ദ്രകുമാറും മറ്റുള്ളവരും ഒക്കെ മാഡം എന്ന് വിളിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടിയാണ് ദിലീപ് ഇത്രയും ചെയ്തത്. ആ വ്യക്തി തടസ്സമായി നിന്നത് ഈ ആക്രമിക്കപ്പെട്ട നടിയായിരുന്നു. അതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ട നടിയെ ഇത്രമാത്രം ഇവർക്ക് ദേഷ്യം വന്നതും. ഇതിനെ താരം ആരാണെന്നും ഈ മാഡം ആരാണെന്നുമുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്താനാവാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും മീഡിയയും പുറത്തുമായി പോലീസ് ഒന്നും പറയാത്തതും. എന്നാൽ തിരുവനന്തപുരത്തേക്കും ഈ അന്വേഷണം എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്കൂളിലും കോളേജിലുമാണ് ഈ താരം പഠിച്ചത്. അത് കഴിഞ്ഞാണ് കൊച്ചിയിൽ പോയി സിനിമയിൽ കരിയർ തുടങ്ങിയതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.